മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡയബറ്റിക് സെന്ററായ കോട്ടക്കൽ വലിയ പറമ്പിലെ സിറ്റി പോളിക്ലിനിക് ആൻഡ് ഡയബറ്റിക് സെന്റർ പഴയകാല ജീവനക്കാരെയും പുതിയ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ തിരികെ എന്ന പരിപാടി ശ്രദ്ധേയമായി. ഡോക്ടർ ഹംസിയുടെ നേതൃത്വത്തിലുള്ള സിറ്റി പോളിക്ലിനിക് വളർച്ചയുടെ പടവുകൾ താണ്ടി മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലായി നിരവധി ക്ലിനിക്കുകളായി പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. വലിയ പറമ്പ് സിറ്റി പോളിക്ലിനിക്കിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായാണ് ക്ലിനിക്കിൽ ആദ്യഘട്ടത്തിൽ ജോലി ചെയ്ത് പിരിഞ്ഞുപോയവരെയും നിലവിലെ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തിരികെ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സിറ്റി പോളിക്ലിനിക്കിനോട് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം ഏറെ വലുതാണെന്നും ഡോക്ടർ മുഹമ്മദ് ഹൈസും പറഞ്ഞു. നമ്മുടെ സിറ്റി പോളിക്ലിനിക് ആൻഡ് ഡയബറ്റിക് സെന്ററിന്റെ മൂന്നാം വാർഷികത്തിനോട് അനുബന്ധിച്ചാണ് നമ്മൾ ഇന്നൊരു റീയൂണിയനും അതേപോലെ തന്നെ നമ്മുടെ വാർഷിക പരിപാടികളും നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുൻകാലങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന പഴയ സ്റ്റാഫുകളുടെ ചെറിയ സംഗമവും അതുപോലെ തന്നെ നമ്മുടെ വാർഷിക മീറ്റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള പുതിയ ചികിത്സാ രീതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ചെറിയ സംരംഭമാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ 5 ബ്രാഞ്ചുകളാണ് നമുക്കുള്ളത്. കോട്ടക്കൽ, താനാളൂർ, വള്ളിക്കുന്ന്, പട്ടാമ്പി, മൂവാറ്റുപുഴ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ നാട്ടുകാരോടുള്ള നന്ദി സൂചകമായിട്ടും അതേപോലെ തന്നെ നമ്മൾ ഇത്രയും നാൾ സഹകരിച്ച് സ്നേഹിച്ച നമ്മുടെ വൂണ്ട് പേഷ്യൻസും അതേപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം നമുക്ക് കെയർ ചെയ്യാൻ പറ്റിയതും കുറേ തന്നെ ഡയബറ്റിക് വൂണ്ടുകൾ നമുക്ക് ഹീൽ ചെയ്യാനും പറ്റി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഭാവിയിൽ ഇത് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സ്നേഹവും സഹകരണം നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ വൂണ്ട് ഹീൽ ചെയ്ത് പോയ പേഷ്യൻസിൻ്റെ ഒരു റീയൂണിയൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാഫുകൾ നമ്മുടെ ഏറ്റവും ഒരു കുടുംബം തന്നെയാണ്. അപ്പോൾ അവരോടുള്ള നന്ദി സൂചകമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ റീയൂണിയനും അതുപോലെ തന്നെ മൂന്നാം വാർഷിക പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ഡയബറ്റിക് സെൻറ്ററിനെ മൂന്നായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാണ് നമ്മുടെ ട്രസ്റ്റ് ടെസ്റ്റ്. അത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് സ്കിന്നിൻ്റെ വിഭാഗം മാത്രമാണ്. ഡോക്ടർ ഹീൽ എന്ന് പറയുന്ന ഡയബറ്റിക് പാലിയേറ്റീവ് വൂണ്ട് കെയർ ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സീനിയർ സിറ്റിസൻസ്, അതായത് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്യുവറായി എൽഡർലി, അതായത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ രീതിയാണ് സീനിയർ സിറ്റിസൻസ് എന്ന പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റീയൂണിയൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതും ഇന്ന് നമ്മൾ സന്തോഷപൂർവ്വം നടത്തിയതും. അപ്പോൾ വരും വർഷങ്ങളിൽ നമുക്ക് നടത്താൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാവി പരിപാടികൾ ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഭാവിയുള്ള നമ്മുടെ ഇനിയുള്ള മീറ്റിങ്ങുകളും ഇതേപോലെ തന്നെ വാർഷിക പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 3 വർഷമായി നമ്മൾ കോട്ടക്കൽ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഒരു 90% സ്റ്റാഫുകളും ഇന്നത്തെ മീറ്റിങ്ങിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ആളുകൾ വിദേശത്തായതിനാലും ബാക്കിയുള്ള കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വന്നവരെല്ലാം ഒരുമിച്ചുള്ള റീയൂണിയനും അവർ തമ്മിലുള്ള പണ്ടത്തെയുള്ള പഴയ ഓർമ്മകൾ ആയവർക്ക് നിലകൾ വളരെ സന്തോഷപ്പെട്ടു. നമ്മൾ ഇവിടുന്ന് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ നൽകുന്നത്. സ്റ്റാഫുകളാണെങ്കിലും നമ്മൾ സ്റ്റാഫുകളായിട്ടല്ല, കുടുംബം തന്നെ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സിറ്റി പോളിക്ലിനിക്കിന്റെ വളർച്ചയ്ക്ക് കാരണം ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണെന്ന് എച്ച് ആർ എക്സിക്യൂട്ടീവ് പി ആഷിഖ് മരക്കാർ പറഞ്ഞു. നമ്മളൊരു 3 വർഷം പൂർത്തീകരിക്കുന്ന സമയമാണ് ഇപ്പോൾ. നമ്മളെ ക്ലിനിക്കിന്റെ 3ാം വാർഷികം ഈ ഡിസംബർ 2 നടന്നു. 3 വർഷമായി, 2021 സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മളിങ്ങനെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്ന തന്നെ ഈ ഷുഗർ കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് 100,000 മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ആ മനുഷ്യർക്കൊരു അവരെ അസുഖങ്ങൾ ഭേദമാക്കുക, അതിൻ്റെ പ്രയാസങ്ങൾ, അത് കാരണം മുറിവുണ്ടാകുന്ന സമയത്തൊക്കെ അവരെ കുടുംബങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെ കാല് മുറിച്ച് മാറ്റേണ്ടി വരിക, ആ മുറിവ് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നൊരൊക്കെ അവസ്ഥ വരിക. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന പോലെ, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടുന്ന രീതിയിൽ ജീവിതം, അവർ എല്ലാവരും സ്വപ്നം കാണുന്ന ആളുകളാണ്. ചെറിയ പ്രായത്തിലുള്ള ആളുകൾക്ക് വരെ ഷുഗർ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു മുക്തി ആളുകൾക്ക് ഉണ്ടാവണം. പൂർണ്ണമായ മുക്തി ഇല്ലെങ്കിലും അതൊരു ശാശ്വതമായ ജീവിതം ഉണ്ടാവുക, സന്തോഷകരമായ ജീവിതം അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അതിൻ്റെ രംഗത്തേക്ക്, ചികിത്സാ രംഗത്തേക്ക് കടന്നു വരിക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 3 വർഷമായി തുടങ്ങി, 3ാം വർഷം കഴിഞ്ഞു തുടങ്ങും. 4ാമത്തെ വർഷത്തേക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും പ്രോഗ്രാം നടത്തണ്ടേ. അപ്പോൾ ആ സമയത്താണ് ഒരു വയനാട്ടിൽ ദുരന്തം ഉണ്ടാകുന്നത്. കുറേ മനുഷ്യർ മരിക്കുകയും കുറേ കുടുംബങ്ങൾ അനാഥമാവുകയും പോകുന്ന, എല്ലാം നഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടായി. അപ്പോൾ നമ്മൾ പരിപാടി ചുരുക്കാം, അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ആലോചിച്ചതാണ് തിരികെ എന്നൊരു പ്രോഗ്രാം. എന്തായാലും 3ാം വാർഷികം ആഘോഷിക്കണം, ആ സമയത്ത് അത് ആഘോഷമാക്കാതെ ഒരു ഒരു സന്തോഷമുള്ള മുഹൂർത്താക്കി മാറ്റുക എന്നതിലാണ് നമ്മൾ കരുതിയത്.
പഴയ ആളുകൾ, ഇതുവരെ വർക്ക് ചെയ്ത മുഴുവൻ സ്റ്റാഫുകളെയും ക്ഷണിച്ചു. ഒരു 25 ആളുകളുണ്ട്, ഒരു 15 ആളുകൾ എത്തി, കുറേ ആളുകൾ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞവരുണ്ട്. അവർക്ക് വന്ന ആളുകൾക്ക് തന്നെ വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. കാരണം പഴയ ആളുകൾ മാറി കുറേ പുതിയ ആളുകളായി, എങ്കിലും അന്നുള്ള ആളുകൾ ഉണ്ട്. 3 നമ്മുടെ കൂടെ ഉള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ നോമ്പുതുറ ഒക്കെ അങ്ങനെ ഒരുമിച്ച് നടത്താറുള്ളത്, മുഴുവൻ ക്ലിനിക്കുകളും ഒരുമിച്ച് ആണ് നോമ്പുതുറയുടെ പ്രോഗ്രാം നടത്തുക. അപ്പോൾ ഇത് ക്ലിനിക്കുകളിൽ അത് ഇത്രയും വർഷമൊക്കെ ആവുന്ന സമയത്തല്ല, ഈ ആളുകൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്ര കാലത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. ആ ക്ലിനിക്കുകൾ ഈ ഒരു 3-4 പങ്കാവുന്ന സമയത്ത് എല്ലാവരെയും ക്ഷണിക്കാൻ തന്നെയാണ്, എല്ലാ ക്ലിനിക്കുകളും ഇത്തരം പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഈ ക്ലിനിക്കിനോടൊപ്പം നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. പാരാമെഡിക്കൽ കോഴ്സ് പുതിയ കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, അല്ലെങ്കിൽ തുടർന്ന് ജോലി സാധ്യതയുള്ള. നമ്മൾ ഡിഗ്രി പഠിക്കുന്നു അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ പഠിക്കുന്ന അപ്പുറത്തേക്ക് അതൊരു ജോലി സാധ്യതയില്ല. നേരെ മറിച്ച് ഒരു പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുമ്പോൾ, ഒരു BSc പഠിക്കുകയാണെങ്കിൽ, ഒരു ഡിപ്ലോമ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ, ആ കുട്ടിക്ക് ഏത് നാട്ടിലും ജോലിയാണ്, വിദേശത്തും ജോലിയാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു പ്രാപ്തമാക്കുക എന്നുള്ളത് നമ്മളൊരു പാരാമെഡിക്കൽ കോളേജ്, അങ്ങനെയാണ് പാരാമെഡിക്കൽ കോളേജ് ഒരു ആശയം വരുന്നത്. അപ്പോൾ അവർക്ക് വാല്യബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, എന്താ പറയുക, DHA പരീക്ഷ എഴുതാൻ കഴിയുന്ന, വിദേശത്ത് പോകാൻ കഴിയുന്ന ഒക്കെ സർട്ടിഫിക്കറ്റ്, വാല്യൂ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. കുട്ടികൾക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ മേഖലയിൽ ഈ വരാൻ പോകുന്ന കാലത്ത് ആളുകളുടെ രോഗം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു സാധ്യതകൾ, ജോലി സാധ്യതകളൊക്കെ പരിഗണിച്ചാണ് നമ്മൾ പാരാമെഡിക്കൽ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര നല്ല മുഹൂർത്തമാണത്. ആളുകൾ, ഇത്രയും ആളുകൾ നമ്മളെ ക്ലിനിക്കിലേക്ക് തിരിച്ചു വന്നു നമ്മളെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി എന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് നമ്മളൊരു സ്നേഹോപഹാരം നൽകി ഒരു ഭക്ഷണത്തോടു കൂടി അവസാനിക്കുന്ന പ്രോഗ്രാം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഡയബറ്റിക്കും അതുപോലെ തന്നെ ഡയബറ്റിക് വൂണ്ടുമാണ്, ഷുഗറും അതിൻ്റെ മുറിവും, ഷുഗർ കൊണ്ടുണ്ടാവുന്ന മുറിവുകൾ, മറ്റു മുറിവുകളൊക്കെ ചികിത്സയാണ് നമ്മളുള്ളത്. പിന്നെ നമുക്ക് നെഫ്രോപ്പതി ഉണ്ട്, അതുപോലെ തന്നെ ഓർത്തോ ഡോക്ടേഴ്സ് വരുന്നുണ്ട്, സർജൻ വരുന്നുണ്ട്, അത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. പിന്നെ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്, നമുക്ക് കോസ്മെറ്റിക് ക്ലിനിക്ക് തന്നെ നമുക്കുണ്ട്. അതാണ് ട്രസ്സറ്റച്ച് എന്ന് പറയുന്നത്, കോസ്മെറ്റിക് ക്ലിനിക്ക്. ഈ സൗന്ദര്യവർഗം അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന പാടുകൾ, മുടിപ്പാടുകൾ, അല്ലെങ്കിൽ ഈ പലതരത്തിലുള്ള എന്താ പറയുക, ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ ഉള്ളതിൻ്റെ ചികിത്സ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഡോക്ടർ സാറിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ ആണ് ക്ലിനിക്കിൻ്റെ എല്ലാം. കുറേ ആളുകളുടെ അഖീല മുറിവൊക്കെ മാറി, നമുക്ക് സന്തോഷമാണ് വരുന്ന ആളുകൾക്ക് മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. കുറേ ആളുകൾ അങ്ങനെയാണ്, നമ്മൾ പരസ്യം ചെയ്തിട്ടില്ല, സ്ഥാപനത്തിൻ്റെ പരസ്യം ഏതെങ്കിലും ത്രൂ ചെയ്തതല്ല, അപ്പുറത്തേക്ക് മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളെ ക്ലിനിക്കിനെ ചോദിച്ചു വരുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ഇതുവരെ വന്നതിൽ 90% ആളുകളും ആ തരത്തിൽ വന്ന ആളുകൾ തന്നെയാണ്. അതാണ് നമ്മളെ സന്തോഷം, കാരണം കുറേ ആളുകൾക്ക് മാറ്റം ഉണ്ടാവുന്നു, അവർ അസുഖത്തിന് അവർക്ക് ഭേദമാവുന്നു, അവരും അവരുടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് അവർ കടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പഴയകാല ജീവനക്കാരും മറച്ചു വെച്ചില്ല. കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഒരു വട്ടം കൂടെ വരാൻ്റെ അവസരം കിട്ടിയപ്പോൾ എന്തുകൊണ്ടും വരാൻ തോന്നി, അതുകൊണ്ട് വന്നു. വയനാടാണ്. ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. തീർച്ചയായും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ പോയി കഴിഞ്ഞപ്പോൾ ആണ് ഇവിടെ എന്താന്ന് മനസ്സിലായത്. പിന്നെ അതെ അതെ, ഇവിടെ നല്ല രസമായിരുന്നു. നമ്മളെല്ലാവരും ഉള്ളപ്പോൾ ഒരു ഫാമിലി പോലെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതെന്താണ് നമുക്ക് മനസ്സിലാവും. നമ്മൾ അത്ര ദൂരത്തുനിന്ന് ഇവിടെ വന്നിട്ടും നല്ല എല്ലാവരും കൂടെ നല്ല കമ്പനി, ഫ്രണ്ട്ഷിപ്പും എല്ലാം ഉണ്ടായിരുന്നു. തിരികെ വന്നപ്പോൾ സന്തോഷം, എല്ലാവരും ഒന്നുകൂടെ കാണാൻ പറ്റി. മാനേജിംഗ് പാർട്ണർ മൻസൂർ, സൽമാൻ, ഫായിസ്, ഷാനിബ്, മൂസ, ഹാഷിം, മഞ്ജിമ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയ്ക്കൽ.